ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് സിലബസ് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ അടുത്ത ടോപ്പിക്കാണ്. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റി പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവ് ജി പി പിള്ളയാണ്. ജി പി പിള്ള. അപ്പൊ എന്താണ് മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് ഏതെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1891 ജനുവരി മാസം 1 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഏതെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? കെ പി ശങ്കരമേനോൻ ആണ്. കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു ആയിരുന്നു മൂന്നാമത്തെ ഒപ്പുകാരൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആയിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മിതഭാഷി എന്ന പത്രമാണ്. മിതഭാഷി എന്ന പത്രത്തിലാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയത്. പിന്നീട് ഇത് വിദേശീയ മേധാവിത്വം, ഈ മിതഭാഷി എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ എഡിറ്റോറിയല് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതും ആര് തന്നെയാണ്? ബാരിസ്റ്റർ ജി പി പിള്ള തന്നെയായിരുന്നു തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. അപ്പൊ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും ഉള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത്. എന്നാണ് സ്ഥാപിച്ചത്? 1903 മെയ് 15 സ്ഥാപിച്ചത്. മലയാള മാസം 1078 ഇടവം 2 1903 മെയ് 15. എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം.
SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷൻ. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ് SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇനി SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം 1898 1898 നടന്ന അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത്. അപ്പോൾ ഡോക്ടർ പൽപ്പുവിന് ഇങ്ങനെ ഒരു യോഗം സ്ഥാപിക്കാൻ, ശ്രീനാരായണ ഗുരുവിനെ പ്രചോദനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് പ്രചോദനമേകിയത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് പൽപ്പുവിന് പ്രചോദനമേകിയത്. ഓക്കെ, അപ്പോൾ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP യോഗം രൂപീകരിച്ചത്. ഡോക്ടർ പൽപ്പുവിന് പ്രചോദനമേകിയത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണെന്ന് ഓർക്കുക. ഇനി SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ വിവേകോദയമായിരുന്നു SNDPയുടെ ആദ്യ മുഖപത്രം. ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥം. ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണെന്നും ഓർക്കുക. വിവേകോദയം ആരംഭിച്ച വർഷം എന്നാണ്? 1904 മെയ് മാസം 13. 1904 മെയ് 13 വിവേകോദയം ആരംഭിച്ചത്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് ഏത്? വിവേകോദയം. ഇനി വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയത്തിന് ആ പേര് നൽകിയത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർക്ക. അടുത്ത ചോദ്യം, ബാലസമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരി. സാഹിത്യത്തിൽ കൂടി സമുദായ പരിഷ്കരണം നടത്തിയ വിപ്ലവകാരിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകളുടെ രൂപവൽക്കരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അപ്പൊ സാമൂഹിക മാറ്റത്തിനായി സഭ എന്നറിയപ്പെടുന്ന സാമൂഹിക കൂട്ടായ്മകളുടെ രൂപീകരണത്തിനായി തൻ്റെ ഉദ്യോഗം ഉപേക്ഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമുദായം എന്ന് പറഞ്ഞാൽ ധീവര സമുദായമാണ് അരയ സമുദായം എന്ന് പറയുന്നത്. ഓക്കെ, അരയ സമുദായത്തിന് നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ, എവിടെയാണ്? തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരണി സഭ. അപ്പൊ ആരേയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ഏത്? ബാല സമുദായ പരിഷ്കാരണി സഭ. പണ്ഡിറ്റ് കറുപ്പൻ എന്നാണ് അരയ സമാജം രൂപീകരിച്ചത്? അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച വർഷം 1907. 1907 പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാണ് എന്ന് ചോദിച്ചാൽ കല്യാണദായിനി സഭയാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിച്ച സഭ. വർഷം 1912 പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് ഒരു സഭ സ്ഥാപിച്ചത്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്.
കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകർ ആരൊക്കെ? കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകർ ഒന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ, രണ്ടാമത്തെ ആള് കൃഷ്ണാദി ആശാൻ. കൃഷ്ണാദി കൃഷ്ണാദി ആശാൻ. അപ്പൊ കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകർ ആരൊക്കെയാണ്? പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനും ചേർന്ന് 1913-ലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ഇനി അഖില കേരള, അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് 1922-ൽ. അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് 1922. ഇനി ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ, കഴിഞ്ഞ വർഷം പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്, അതും ആര് തന്നെയാണ്? കറുപ്പനാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച എക്സാം എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ IRB 2016-ൽ ചോദിച്ച ചോദ്യമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. ഇപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പെരുന്ന, പെരുന്നയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. ഈ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്, ആദ്യത്തെ പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു, ആ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻമേനോനായിരുന്നു. കപ്പന കണ്ണൻമേനോനായിരുന്നു നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നായർ ഭൃത്യജന സംഘമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് എത്തിയത്. അപ്പൊ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻമേനോൻ. നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം 1915 ജൂലൈ 11. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക, പ്രസ്താവനാ രീതിയിൽ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നായർ ഭൃത്യജന സംഘം എന്നാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത്? 1915 ജൂലൈ 11. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പരമുപിള്ളയാണ്. പരമുപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ഓക്കെ, ഇനി NSS ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? NSS ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു NSS ആദ്യ പ്രസിഡന്റ്. NSS ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSS ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSS ആദ്യ ട്രഷറർ ആരാണ് എന്ന് ചോദിച്ചാൽ പനങ്ങോട്ട് കേശവ പണിക്കർ. പനങ്ങോട്ട് കേശവ പണിക്കരായിരുന്നു NSS ആദ്യ ട്രഷറർ. ഇപ്പൊ NSS ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ, ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ ഭൃത്യജന സംഘം. ആ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. ഇനി NSS ആദ്യ കരയോഗം സ്ഥാപിതമായത് എവിടെയാണ്? 1929-ലാണ് തട്ടയിൽ, തട്ട എന്ന സ്ഥലത്താണ് ആദ്യത്തെ കരയോഗം സ്ഥാപിതമായത്. NSS ആദ്യ സ്കൂള് സ്ഥാപിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ. കറുകച്ചാൽ കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് NSS ആദ്യ സ്കൂള് സ്ഥാപിച്ചത്. ഇനി NSS ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പന്തളത്താണ്. പന്തളത്താണ് NSS ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്. NSS ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ആണ്. NSS ആദ്യ കോളേജ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ആണ്. 1947-ൽ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് TK നാരായണ അയ്യർ. TK നാരായണ അയ്യരായിരുന്നു ആദ്യത്തെ NSS ആദ്യത്തെ കോളേജ്. ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു? TK നാരായണ അയ്യർ. ഇനി NSS മുഖപത്രം ഏതാണ്? സർവീസ്.
സർവീസ് ഇപ്പോഴും സർവീസ് തന്നെയാണ്. എൻ എസ് എസിന്റെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ സർവീസ് ആണ്. 1919 മുതലാണ് സർവീസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1919 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്ത വർഷം 1925 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്തത് 1925 ഓർക്കുക. ഇനി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം എന്താണ്? അത് 1916 എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്നത്. ഓക്കെ, ഒരുപാട് പോയിന്റ്സ് എൻ എസ് എസിനെ പറ്റി പറഞ്ഞു. പി എസ് സി ഇതുവരെ ചോദിച്ച എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിരുന്നെങ്കിലും അതിന്റെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഏതെന്ന് പറയുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത്. അദ്ദേഹം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ 1936 നവംബർ മാസം 12 1936 നവംബർ മാസം 12 അദ്ദേഹത്തിന്റെ 25ാം ജന്മദിനത്തിലാണ് എന്ത് ചെയ്തത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി. സർ സി പി രാമസ്വാമി അയ്യർ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയാണ്. ഗാന്ധിജി എങ്ങനെ വിശേഷിപ്പിച്ചത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. കൂടാതെ ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട, സ്പിരിച്വൽ. ഓക്കെ, അപ്പോ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ്. ടി കെ വേലുപ്പിള്ള. ഇനി ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് സംഭവമാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കൂടാതെ കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നും കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? പ്രീവിയസ് ചോദ്യം, ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ മാസം 19. 1936 ഏപ്രിൽ മാസം 19 കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത്. ഇനി കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണ്. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്.
ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 പേർ, 55,000 സവർണർ ഒപ്പിട്ട, 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ച വർഷം 1936 നവംബർ മാസം 3. ഈ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചത് എന്നാണ്? 1936 നവംബർ മാസം 3 ക്ഷേത്രപ്രവേശനം സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ശ്രീ ചിത്രതിരുനാൾ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 24 ചില നിയമങ്ങളും കൂടി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് ചില നിയമങ്ങളും കൂടി പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് 1936 നവംബർ മാസം 24 ഓക്കെ. അപ്പൊ തിരുവിതാംകൂറിൽ 1936 നവംബർ മാസം 12. ഇനി മലബാറിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? അത് 1947 ജൂൺ മാസം 2. 1947 ജൂൺ മാസം 2 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? കൊച്ചി, കൊച്ചിയിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1947 ഡിസംബർ 20. 1947 ഡിസംബർ 20 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ ആയിരുന്നു, എ കെ ജി. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? 1931 നവംബർ മാസം 1. 1931 നവംബർ മാസം 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ദ സത്യാഗ്രഹ ദാറ്റ് എനേബിൾഡ് ഓൾ ഹിന്ദുസ് ടു എൻറ്റർ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ച സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനായിരുന്നു പ്രസിഡന്റ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. കെ കേളപ്പൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് ഓർക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ നോൺ ബ്രാഹ്മിൺ, ആദ്യത്തെ അബ്രാഹ്മണൻ ആരായിരുന്നു? പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയാണ് മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ എന്ന് ഓർക്കുക. ഇനി ടെമ്പിൾ എൻട്രി ക്യാമ്പയിൻ ഇൻ ഗുരുവായൂർ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? ക്ഷേത്രപ്രവേശന ക്യാപ്റ്റൻ, ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സിംഗിങ് സോഡ് ഓഫ് കേരള, സിംഗിങ് സോഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? സിംഗിങ് സോഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണെന്ന് ഓർക്കുക. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ എന്നാണ് നിരാഹാരം അവസാനിപ്പിച്ചത്? 1932 ഒക്ടോബർ മാസം 2 ഇദ്ദേഹം നിരാഹാരം ആരംഭിച്ചത്. 1932 സെപ്റ്റംബർ മാസം 21 കെ കേളപ്പൻ. പിന്നെ ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം എന്നാണ് ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1932 ഒക്ടോബർ മാസം 2 ഓർക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായിക ആരാണ്? ആര്യ പള്ളമാണ്. ആര്യ പള്ളം ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായിക എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ദ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ബിഫോർ, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ മുൻപാകെയാണ്? ലോർഡ് കഴ്സൺ, കഴ്സൺ പ്രഭുവിന് മുൻപാകെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1900, 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13,176 പേർ, 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്.
ഇപ്പൊ ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13176 ഈ നമ്പർ ചോദിച്ചിട്ടുണ്ട്. 13176 പേർ ഒപ്പിട്ട ഒരു ഹർജി 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂല തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ. ശങ്കര സുബ്ബയ്യായിരുന്നു ആ സമയത്തെ ദിവാൻ. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് ദ അനദർ നെയിം ഓഫ് ചാനാർ റിബല്യൻ. ചാനാർ റിബല്യന്റെ മറ്റൊരു പേര് എന്താണ്? മേൽമുണ്ട് കലാപം. മേൽമുണ്ട് കലാപം. അപ്പൊ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിരുന്നു ചാനാർ ലഹള. ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്നു. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള. വർഷം 1859 1859 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പൊ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വർഷം 1859 ജൂലൈ 26 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്ത ചോദ്യം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് നമ്പൂതിരി യുവജന സംഘം? 2019 അസിസ്റ്റന്റ് മാനേജർ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ചോദിച്ച ചോദ്യമാണ്. നമ്പൂതിരി യുവജന സംഘത്തിന്റെ ഫൗണ്ടർ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് VT ഭട്ടതിരിപ്പാട്. അപ്പൊ VT യുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919 1919 VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചത്. അന്തർജന സമാജം, അന്തർജന സമാജം, പിന്നെ ബഹുമത സമൂഹം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. അന്തർജന സമാജവും ബഹുമത സമൂഹവും സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ, യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. പക്ഷേ PSCയുടെ ചോദ്യ പ്രകാരം യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ PSC ഉത്തരം കൊടുക്കാറ് VT ഭട്ടതിരിപ്പാടാണ്. ശരിക്കും VT ഭട്ടതിരിപ്പാടല്ല അത് സ്ഥാപിച്ചത്, അദ്ദേഹം അതിന്റെ ഒരു പ്രധാന പ്രവർത്തകൻ മാത്രമായിരുന്നു. യോഗക്ഷേമ സഭ രൂപം കൊണ്ട വർഷം 1908 അന്ന് VT ഒക്കെ VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 അദ്ദേഹത്തിന് ആ സമയത്ത് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും സ്ഥാപകൻ അദ്ദേഹം അല്ല, പക്ഷെ PSCയുടെ ഉത്തരപ്രകാരം PSC കൊടുക്കുന്നത് യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട് എന്നാണ്. അദ്ദേഹം അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. ഇനി യോഗക്ഷേമ സഭ രൂപം കൊണ്ട വർഷം 1908 യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉണ്ണി നമ്പൂതിരി, ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന യോഗക്ഷേമ സഭയുടെ മാസികയാണ്, കൂടാതെ യോഗക്ഷേമം. യോഗക്ഷേമം ഈ 2 മാസികകളും പുറത്തിറക്കിയത് യോഗക്ഷേമ സഭയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ടോപ്പിക്കിനെ പറ്റി PSC മുൻ വർഷം ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കുറവാണ്, കാരണം പരീക്ഷ അടുക്കുമ്പോൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ മനസ്സോടുകൂടി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.